കൊച്ചി ഇടപ്പള്ളി അൽ അമീൻ സ്കൂളിൽ മക്കൾക്ക് ഫീസ് ഇളവ് ആവശ്യപ്പെട്ട് തീർത്തും സമാധാനപരമായി സമരം ചെയ്ത രക്ഷിതാക്കളെ പോലീസ് ക്രൂരമായി വലിച്ചിഴയ്ക്കുകയും മർദ്ദിക്കുകയും ബലമായി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തതായി പരാതി മാത്രമല്ല പാവം രക്ഷിതാക്കളുടെ പേരിൽ കള്ളക്കേസുകളും ചുമത്തിയിരിക്കുന്നു സ്വന്തം മക്കളുടെ ഭാവിക്കായി വളരെ സമാധാനപരമായി കോവിഡ് നിയമങ്ങൾ പാലിച്ച് 2 മീറ്റർ വിട്ട് സ്കൂളിനു മുന്നിൽ പ്ലക്കാർഡുമായി നിന്ന് രക്ഷിതാക്കളോടായിരുന്നു പോലീസിന്റെ പരിധിവിട്ട പ്രവർത്തനം न्याय न्याय मर्याद भाग न्याय मर्याद 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 न्याय आवश्यक സ്വകാര്യ സ്കൂൾ ഫീസ് കേരളത്തിന്റെ പൊതുവിഷയമാണ് ക്ലാസ് ഇല്ല ഒരിടത്തും ഓൺലൈൻ ക്ലാസ് പോലും കൃത്യമായി നടക്കുന്നില്ല മാനേജ്മെന്റുകൾ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നില്ല ചിലയിടത്ത് പാതി ശമ്പളമാക്കി എന്നാൽ ഒരു കുട്ടിക്ക് 10000 രൂപ മുതൽ 15000 രൂപ വരെ സ്കൂളുകൾ ഫീസ് വാങ്ങുന്നു സ്കൂൾ ഇല്ലാത്ത ഈ കാലത്ത് ഇത്രയധികം ഫീസ് വാങ്ങുന്നത് അനീതിയാണ് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഈ വിഷയം അനുഭവിക്കുന്നത് സർക്കാർ ഈ വിഷയത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല മാത്രവുമല്ല ഇപ്പോൾ രക്ഷിതാക്കളെ പോലീസ് വേട്ടയാടിയ അൽ അമീൻ സ്കൂൾ സ്വകാര്യ വ്യക്തിയുടേതല്ല ന്യൂനപക്ഷ നിയമങ്ങളും ആനുകൂല്യങ്ങളും കൈപ്പറ്റിണ്ടാക്കിയ സ്കൂളാണ് സർക്കാരിൽ നിന്നുള്ള ന്യൂനപക്ഷ വികസന സബ്സിഡി ഫണ്ടുകൾ സാമ്പത്തിക സഹായവും വാങ്ങി നിർമ്മിച്ച ഈ സ്കൂൾ ഇപ്പോൾ നാട്ടുകാരോട് ചെയ്യുന്ന ക്രൂരതകൾ ജനം മനസ്സിലാക്കണം ഇതിനെതിരെ പ്രതികരിച്ചവരെ പോലീസ് കൈകാര്യം ചെയ്യുന്നത് ശരിയോ സമാധാനപരമായി സമരം ചെയ്യുന്നവരെ ഇത്തരത്തിൽ തല്ലിച്ചതയ്ക്കാനും നിശബ്ദരാക്കാനും തുടങ്ങിയാൽ കേരളത്തിൽ ജനം എങ്ങനെ ജീവിക്കും അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും ആരോട് പറയും अल 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 वाली पार्टी
സാർ ഞങ്ങളെല്ലാവരും കൊണ്ടുവന്നു, ഞങ്ങളെല്ലാവരും പ്രതിഷേധത്തിലല്ലേ? ഞങ്ങളെല്ലാവരും കൊണ്ടുപോകണം, ഞങ്ങളെല്ലാവരും കൊണ്ടുപോകണം. ഇത് ന്യായമല്ല സാറേ. സാറ് പ്രകോപിപ്പിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധിച്ചത്? സാർ ഇതിന് മുമ്പ് വന്നിട്ടുള്ളത്, സാറേ ഇതിന് മുമ്പ് വന്നിട്ടുള്ളല്ലേ? സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. കഴിഞ്ഞ 17 ദിവസങ്ങളായി ഇടപ്പള്ളി അല്ലമീൻ സ്കൂളിന് മുമ്പിൽ ഞങ്ങൾ ദിവസവും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 15-ഉം 20-ഉം വരുന്ന രക്ഷകർത്താക്കൾ ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ്. ഇന്ന് സിയാദ് കോക്കറുടെ കിങ്ങരന്മാരായി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസുകാർ അവരുടെ ബലപ്രയോഗത്തിലൂടെ കള്ളക്കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഞങ്ങൾ 1-2 രക്ഷിതാക്കളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അത്തരം വ്യാജമായ ആരോപണങ്ങളാണ് അവരുന്നയിച്ചിരിക്കുന്നത്. ഈ സമരം തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. 50% ഫീസ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടല്ല രക്ഷിതാക്കൾ വന്നിട്ടുള്ളത്. ഈ കോവിഡ് കാലത്ത് അവർക്ക് അർഹമായ 50% ഫീസ്, അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നതിന്, നോൺ ടീച്ചിങ് സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നതിന്, സ്കൂൾ കെട്ടിടത്തിൻ്റെ മറ്റേതിന് 50% ഫീസ് നൽകാൻ എല്ലാ രക്ഷിതാക്കളും തയ്യാറാണ്. ഒരു LKG സ്റ്റുഡൻറ്റിന് 7,000-8,000, SSLC പോകുമ്പോൾ 12-13 രൂപ നിലക്കിൽ ഫീസ് ഈടാക്കുന്നത് ഈ കോവിഡ് കാലത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഇവിടെ രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്ന ചോദ്യം. ഞങ്ങളിപ്പോൾ നിലവിൽ അല്ലമീൻ സ്കൂളിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇത്രയധികം രക്ഷകർത്താക്കൾ ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വന്നിരിക്കുന്നതല്ല, ഈ ന്യായമായ ആവശ്യത്തിന് വേണ്ടി മാത്രം ഇവിടെ തടിച്ചുകൂടിയേക്കണം. ഇതിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ 2-3 പേരെ കള്ളക്കേസ് ചാർജ് ചെയ്ത് നിലവിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എല്ലാവരും സമാധാനപരമായിട്ടാണ് ഇവിടെ സമരം ചെയ്യുന്നത്. ഇതിനിടയിലോട്ടാണ് പോലീസിൻ്റെ വാഹനം കടന്നു കയറുകയും അന്യായമായ അക്രമങ്ങൾ ഇവിടെ അയച്ചുവിടുകയും ചെയ്തത്. ഈ രക്ഷിതാക്കൾക്കെതിരെ കള്ളക്കേസാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. കഴിയുന്നത്ര മാനുഷികമായൊരു പരിഗണന നൽകിക്കൊണ്ട് പൊതുജനങ്ങൾ ഇതിന് വേണ്ട സപ്പോർട്ട് നൽകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.